ഇന്നത്തെ ഈ ഒരു വീഡിയോ ശരിക്കും മാറ്റ് ഫിനിഷ് വണ്ടി ഉള്ളവർക്ക് വേണ്ടിയുള്ള ഒരു വീഡിയോ ആണ്. സ്പ്രേ പോലെ അടിച്ചേക്കുവാണ്, ഇങ്ങനെ സ്പ്രേ ആയിട്ട് ഫുൾ ആയിട്ട് അടിക്കുന്നുണ്ടല്ലേ. ഓണും ഓഫ് എന്ന് പറഞ്ഞ സ്പ്രേ രണ്ടു മൂന്ന് മോഡുണ്ടല്ലേ. അതും ആ വണ്ടിക്ക് അങ്ങനെ ഷോറൂമിന്ന് വന്ന ആ കണ്ടീഷനിലേക്ക് നമ്മള് തിരിച്ചു കൊണ്ടുവരാൻ പോവാണ്. ഓട്ടം വേസ്റ്റ് ചോദിച്ചാൽ എന്താണ് പ്രശ്നം? ഇതൊരിക്കലും ചൂടായിട്ടിരിക്കരുത്. അപ്പൊ ഈ ശരിക്കും ഒരു ഷീൽഡ് ആയിട്ടല്ലേ നിൽക്കണേ ഇതിന്റെ മുകളിൽ? അതിപ്പോ ഷീൽഡായിട്ട് നിൽക്കുകയും ചെയ്യും, കാരണം അടുത്ത പ്രാവശ്യം നമുക്ക് ക്ലീൻ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും ക്ലീൻ ചെയ്യാൻ. ഹലോ ഗൈസ്, മോട്ടോ ചാൻസിന്റെ മറ്റൊരു കിടിലം വീഡിയോക്ക് എല്ലാവരും സ്വാഗതം. അപ്പൊ നേരത്തെ നമ്മൾ കുറച്ച് പോളിഷിന്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ കുറെ പേര് ഞങ്ങളുടെ കമന്റ് ഒന്ന് ചോദിച്ചായിരുന്നു, ഒരു മാറ്റ് ഫിനിഷ് വണ്ടിയിലും മാറ്റ് ബ്ലാക്ക് വണ്ടിയിലൊക്കെ എന്ന പോളിഷോ അല്ലെങ്കിൽ അങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യണേ എങ്ങനെയാണെന്ന് ചോദിച്ചായിരുന്നു. അപ്പൊ അതിന്റെ ബേസിൽ നമ്മൾ ഒരു കിടിലം പ്രൊഡക്റ്റ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം ഇന്നത്തെ ഈ ഒരു വീഡിയോ ശരിക്കും മാറ്റ് ഫിനിഷ് വണ്ടി ഉള്ളവർക്ക് വേണ്ടിയുള്ള ഒരു വീഡിയോ ആണ്. അപ്പൊ നമ്മൾ ഇന്ന് യൂസ് ചെയ്യാൻ പോകുന്ന ഒരു പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സാധനം, അതായത് വിസ്ത ഓട്ടോ കെയറിന്റെ പ്രീമിയം മാറ്റ് ഫിനിഷ് മാറ്റ് ഷീൽഡ് എന്ന് പറഞ്ഞ സാധനമാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു സംഭവമാണ് ശരിക്കും നമ്മൾ മാറ്റ് ഫിനിഷ് വണ്ടികൾ യൂസ് ചെയ്യണേ. ഈ ഒരു മാറ്റ് ഫിനിഷ് ശരിക്കും നമുക്ക് ഒരിക്കലും തിളക്കി എടുക്കാൻ പറ്റത്തില്ല. പിന്നെ എന്താ ചെയ്യണേ? ഇപ്പൊ ഈ വണ്ടിയൊക്കെ നമ്മൾ മേടിച്ച് രണ്ടു കൊല്ലം കഴിയുമ്പോഴത്തേനും വണ്ടിയിലേക്ക് ചെളിയും പിന്നെ കാർ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ പിടിച്ചിരിക്കും, വണ്ടി കഴുകിയാലൊന്നും അത് പോകുന്നില്ല. അപ്പൊ ഈ ഒരു പ്രൊഡക്റ്റ് ഉപയോഗിച്ച് നമ്മൾ അത് ആ ഫുള്ളും ആ വണ്ടി ഇങ്ങനെ അങ്ങനെ ഷോറൂമിൽ നിന്ന് വന്ന ആ കണ്ടീഷനിലേക്ക് നമ്മൾ തിരിച്ചു കൊണ്ടുവരാൻ പോവാണ്. അപ്പൊ നമ്മൾ ഇന്ന് ഈ ഒരു സംഭവം യൂസ് ചെയ്യാൻ വെച്ചെടുത്തേക്കാല്ലേ. ആ അപ്പൊ ഇന്ന് നമ്മളൊരു മാറ്റ് ഹെൽമെറ്റിലാണ് ചെയ്യാൻ പോകുന്നത്. ഒരു വണ്ടിയിലല്ല, ഒരു സാമ്പിളായിട്ട് നമ്മൾ ഈ ഒരു ഹെൽമെറ്റിലാണ് ചെയ്യാൻ പോകുന്നത്. ഇതൊരു വേഗയുടെ ഒരു മാറ്റ് ഫിനിഷ് ഹെൽമെറ്റാണ്. നോക്കിയാൽ ഇത്തരം അത്യാവശ്യം ചെറിയ ചെറിയ പൊട്ടുപൊട്ട് പോലെ പാടുകളും കാര്യങ്ങളൊക്കെ കറിയിരിപ്പുണ്ട്. അപ്പൊ നമ്മളിന്ന് വൈസർ ആയി മൂരി വെക്കണം, കാരണം ഇതൊരു വൈസർ മാറ്റ് ചെയ്ത് കഴിയുമ്പോൾ ചിലപ്പോൾ മങ്ങിപ്പോനൊക്കെ ചാൻസ് ഉണ്ടല്ലോ. അപ്പൊ വൈസറിലേക്ക് തെറിക്കായിരിക്കും, സ്പ്രേ ചെയ്യുമ്പോൾ മിക്കപ്പോഴും തെറിക്കും. അപ്പൊ ഇത് അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ഭാഗം നമ്മൾ ജസ്റ്റ് ഊരിയാൽ മാത്രം മതി. ഇത് രണ്ട് ഊരിയിട്ട് ഇത് ഫുള്ളായിട്ട് ഒന്ന് ഊരണം. വൈസർ ഊരിനു ശേഷം ബാക്കി കാണിച്ചു തരാം. അപ്പൊ ഹെൽമെറ്റിന്റെ വൈസർ നമ്മൾ ഊരിയിട്ടുണ്ടല്ലേ. അപ്പൊ നമുക്കിനി ഇതല് എന്താണ് ഉണ്ടോ, ഇവിടെ കുറെ പാടുകളുണ്ടോ? ചെറിയ ചെറിയ പാടുകൾ പോലെ ഉണ്ടല്ലേ. ഇതൊക്കെ ഫുള്ളായിട്ട് ഇന്ന് കളയാലോ ഈ സാധനം വെച്ചത്. അപ്പൊ ഇത് ചെയ്യുമ്പോ ശ്രദ്ധിക്കേണ്ട കാര്യം ആദ്യമായിട്ട്, ഇത് ഒരിക്കലും ചൂടായിട്ടിരിക്കരുത്. അതായത് നമ്മൾ ചെയ്യാൻ പോണ ഈ ഒരു സർഫേസ് അല്ലേ, എപ്പോഴും ചൂടായിട്ടൊന്നിരിക്കരുത് എന്ന് പറഞ്ഞാൽ വെയിലത്ത് ചെയ്യരുത്, അങ്ങനെയൊക്കെയാണ് ചെയ്യരുത്. അപ്പം ഈ ഒരു സംഭവം ശരിക്കും എങ്ങനെയാണ് വർക്ക് ചെയ്യണേ? അപ്പൊ നമ്മൾ ഈ സ്പ്രേ ആയും ഇതിലേക്ക് ഒന്ന് ഫുള്ളായിട്ട് അപ്ലൈ ചെയ്യുക. അപ്പൊ ഇതില് ഇത് ഉണ്ടല്ലോ, ഇതിന്റെ അറ്റത്ത് നോസിലേല് ഓണ് ഓഫ് എന്ന് പറഞ്ഞ സ്പ്രേ രണ്ടുമൂന്ന് മോഡുണ്ടല്ലേ. അത് മാറ്റി മാറ്റി ഓഫ്, പിന്നെ സ്ട്രീം എന്ന് പറഞ്ഞ മോഡൽ ഉണ്ടല്ലേ, പിന്നെ ഓഫ്, പിന്നെ സ്പ്രേ. നമ്മൾ ഏതായിട്ട് ചെയ്യാൻ പോണേ? സ്പ്രേ ഇട്ടല്ലേ, സ്പ്രേ ചെയ്യാൻ പോവല്ലേ. അപ്പം ഇത് ചെയ്യുന്നതോടൊപ്പം നമുക്കിടെ ഒരു മൈക്രോ ഫൈബർ ക്ലോത്ത് വേണ്ടാ, അവരെന്നെ ഒരു ക്ലോത്ത് മേടിക്കാൻ കിട്ടുമല്ലോ ഓൺലൈനിൽ. ഇതിങ്ങനെ നമ്മളിപ്പോ ഇതിലേക്ക് സ്പ്രേ പോലെ അടിച്ചേക്കുവാണ്, ഇങ്ങനെ സ്പ്രേ ആയിട്ട് ഫുള്ളായിട്ട് അടിക്കുന്നുണ്ടല്ലേ. ഈ ശരിക്കും അതിന്റെ ഒരു ചെളിയും കാര്യങ്ങളൊക്കെ കളയല്ലേ ശരിക്കും ചെയ്യണേ ഇതിന്റെ. അപ്പൊ നമ്മളൊരു മൈക്രോ ഫൈബർ ക്ലോത്ത് മേടിച്ചിട്ടുണ്ട്, ഇവരെ തന്നെ ഒരു ക്ലോത്ത് ആണ്. ഇതുപോലത്തെ ഒരു ക്ലോത്ത് ആണ് നമുക്ക് അത്യാവശ്യം അല്ലേ. ഒരിക്കലും മറ്റേ ഇതൊന്നും ഉപയോഗിക്കരുത്, വേസ്റ്റ് വേസ്റ്റ് തുണി അങ്ങനെയുള്ള സാധനങ്ങൾ ഉപയോഗിക്കരുത്. കോട്ടൺ വേസ്റ്റ് ഉപയോഗിച്ച് എന്താണ് പ്രശ്നം? അതിന്റെ പാടും കാര്യങ്ങളൊക്കെ ഇതിലേക്ക് പിടിച്ചിരിക്കും, അതിന്റെ ഒരു ചെറിയൊരു ചെറിയൊരു പൂട പോലെ സാധനം ഉണ്ട്, അത് ഇതിലേക്ക് പിടിച്ചിരിക്കും. ഒരു ഫിനിഷിംഗ് കിട്ടത്തില്ല അല്ലേ. എന്നിട്ട് അപ്പൊ നമ്മൾ ഇത് ഫുള്ളായിട്ട് അടിച്ചിട്ടുണ്ട്, ഇനി ഇത് എങ്ങനെയാണ് വട്ടത്തിലാണോ അല്ലെങ്കിൽ എങ്ങനെ തൂക്കണ്ടേ? ശരിക്കും ബാക്കിൽ ഇങ്ങനെ വൈപ്പ് എടുത്താൽ മതി, വൈപ്പ് എടുത്താൽ മതി അല്ലേ. ഒന്ന് ജസ്റ്റ് കാണിച്ചു കൊടുത്തേക്കാം നമുക്ക് ചെയ്യാൻ തൽക്കാലം. ഇത് നമ്മൾ എത്ര വോട്ട് അടിക്കണല്ലേ ശരിക്കും? രണ്ട് വോട്ട് അടിച്ചാൽ മതി. അതായത് ഒരു വോട്ട് അടിച്ചിട്ട് വൈപ്പ് ചെയ്ത് കളഞ്ഞതിന് ശേഷം രണ്ടാമത്തെ വോട്ട് വീണ്ടും ഒരു വോട്ട് അടിക്കണല്ലേ. അപ്പൊ എന്താണ് ഫുൾ ആയിട്ട് ഇത്തല ആ ചെളിയും ആ കറയും കാര്യങ്ങളൊക്കെ നന്നായിട്ട് പോകൂലേ. അപ്പൊ നമുക്ക് ഇനി വൈപ്പ് ചെയ്തേക്കാം. ഇതിങ്ങനെ ലെയർ ലെയർ ആയിട്ടല്ലേ വൈപ്പ് ചെയ്യണ്ടേ. ഓ തല പാടൊക്കെ പോയിട്ടോ? ഇപ്പൊ തന്നെ തല പാടൊക്കെ അത്യാവശ്യം പോകുന്നുണ്ട്. രണ്ടാമത്തെ ഒരു വോട്ട് അടിച്ച് കഴിയുമ്പോഴത്തേനും സെറ്റ് ആവൂല്ലേ. ഇവര് പറയുന്നത് ഇതിനകത്ത് സീറോ ഗ്ലോസ് എന്നല്ലേ, ശരിക്കും സീറോ ഗ്ലോസ് എന്ന് പറയുന്നത്. അത് ഒരു തൊരി ഗ്ലോസ് പോലും ഉണ്ടാവത്തില്ല. ആ ഒരു മാറ്റ് ഫിനിഷ് എങ്ങനെയാണോ അങ്ങനെ തന്നെ അങ്ങനെ തന്നെ നിൽക്കുമല്ലേ. പെട്ടെന്ന് വൈപ്പാകുന്നുണ്ടല്ലോ, പെട്ടെന്ന് ഉണങ്ങിയില്ലേ. ഇതിപ്പോ ഒരു ലെയർ നമ്മൾ അടിച്ചിട്ടുണ്ടല്ലേ, നമ്മൾ ഒരു പുത്തൻ മാറ്റ് ഫിനിഷ് എങ്ങനെയാണോ അതുപോലെയാണ് ഇരിക്കണേ അല്ലേ. ഇപ്പൊ തന്നെ ഒന്നുകൂടെ അടിക്കാല്ലേ, ഇതുപോലെ തന്നെ ഇതുപോലെ തന്നെ പയ്യെ അകത്ത് പിടിച്ചതിന് ശേഷം സ്പ്രേ ചെയ്യാല്ലേ. ഒരു സോപ്പും വെള്ളം പോലത്തെ ഒരു സംഭവം അല്ലേ ഇത് ശരിക്കും അല്ലേ, നല്ലൊരു സ്മെല്ലാണ് ശരിക്കും. എന്നിട്ട് വീണ്ടും ഇതുപോലെ ശരിക്കും ഇവർ പറയണ അടുത്തവണ യൂസ് ചെയ്യുമ്പം വേറെ ക്ലോത്ത് യൂസ് ചെയ്യണമെന്നാണ്, അതായത് ഒത്തിരി ചെളി ഉണ്ടെങ്കിൽ അല്ലേ. വണ്ടിയിലൊക്കെ ആണെങ്കിൽ നമ്മൾ രണ്ടു വർഷം ക്ലോത്ത് മാറ്റി മാറ്റി യൂസ് ചെയ്യണം, കാരണം ആദ്യത്തെ എടുത്ത് കഴിയുമ്പോൾ വണ്ടിയിലൊക്കെ നിറച്ച് ചെളിയും കാര്യങ്ങളൊക്കെ ആയിരിക്കും. പിന്നെ ആ ക്ലോത്ത് വെച്ച് രണ്ടാമത് പ്രാവശ്ചം വൈപ്പ് ചെയ്ത് കഴിയുമ്പോഴത്തേനും ഉള്ള എലി അതിലേക്ക് പിന്നെയും പിടിച്ചിരിക്കും. അപ്പൊ ഇത്തരേന്റെ ആവശ്യമുണ്ടോ ശരിക്കും? ഇതിപ്പോ നമ്മൾ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഒരു ചെറിയ ഹെൽമെറ്റ് അല്ലേ, അപ്പൊ അതിന്റെ ഒന്നും ഒത്തിരി ചെളിയും കാര്യങ്ങളില്ല, അത്യാവശ്യം കുറച്ചേ ഉള്ളൂ. അപ്പൊ നമ്മളൊന്ന് മാറ്റി ഇങ്ങനെ ഒരു സൈഡ് മാറ്റി ഉപയോഗിക്കുന്നുള്ളൂ. അപ്പൊ ഇത്തരം നമുക്ക് ഇത് പഴയവിടെ തന്നെ അടിച്ചിട്ടുണ്ടെങ്കിൽ വൈപ്പ് ചെയ്യണം അല്ലേ.
മാറ്റം പെട്ടെന്ന് ഉണങ്ങുന്നുണ്ടല്ലേ ഈ സംഭവം, വേഗം തന്നെ ഉണങ്ങി പിടിക്കുന്നുണ്ട്. അപ്പൊ ഉള്ളവർ തന്നെ വൈപ്പ് ചെയ്ത് കളയണല്ലേ. ക്ലീൻ ആയല്ലോ ശരിക്കും, അത് പുത്തൻ രീതിയിലോട്ട് വന്നിട്ടുണ്ടല്ലേ. ഇത് ശരിക്കും ഇതിന്റെ പെയിന്റ് പോയേക്കണല്ലേ, ചെറിയ പൊട്ട് പൊട്ട്. ആ ഇത് പെയിന്റ് പോയേക്കണ. ബാക്കി ഉണ്ടാകുന്ന ചെളിയില്ല, ഇവിടെ ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നല്ലോ, അതൊക്കെ പോയിട്ടുണ്ട്. ഇത് പെയിന്റ് പോയേക്കുന്നുണ്ട്, ഇവിടുത്തെ ചെളിയും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട്. ഇത് ഡോട്ട് പോയിട്ട് പെയിന്റ് പോയേക്കണാണ്. പെയിന്റ് ഒന്നും ക്ലിയർ ആവില്ലല്ലേ, പെയിന്റ് പോയതൊന്നും. പെയിന്റ് പോയത് പെയിന്റ് അല്ലല്ലോ ശരിക്കും പറഞ്ഞത്. അതെ, ഈ ഒരു സംഭവം ശരിക്കും എങ്ങനെയാണ്, ഈ ഒരു എന്താണ്, ഇതൊരു പോളിഷ് ആണോ അല്ലെങ്കിൽ ഒരു ക്ലീൻ ചെയ്യുന്നതാണോ, എങ്ങനെയാണ് ഈ സംഭവം? ഇതൊരു ക്ലീൻ ചെയ്യുന്ന സംഭവമായിട്ട് ഞങ്ങൾക്ക് തോന്നുന്നത്. കാരണം ഇത് ഫുള്ളായിട്ട് വണ്ടിയിൽ വരുന്ന ആ ചെളിയും അല്ലെങ്കിൽ ഹെൽമെറ്റിലൊക്കെ വരുന്ന ചെളിയില്ലേ, മറ്റേ നമ്മൾ ഈ പിടിച്ചിരിക്കുന്ന ആ കറയും കാര്യങ്ങളൊക്കെ ഇല്ല, ഇത് ആ സ്പ്രേ ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് വെച്ച് വൈപ്പ് ചെയ്ത് കളയുമ്പോഴത്തേന് ആ ഇരിക്കുന്ന ചെളിയും കാര്യങ്ങളെല്ലാം നമ്മളതിലേക്ക് പോരുകയാണ്. പിന്നെ മാറ്റല് പോളിഷ് ചെയ്ത് കാര്യമില്ലല്ലോ, മാറ്റ് നമ്മൾ പോളിഷ് അല്ലേ ചെയ്യേണ്ട. കാരണം ആ മാറ്റ് പഴയ ഒരു ആ പഴയ ആ വരുന്ന വണ്ടി കമ്പനി വരുന്ന ആ ഒരു തന്നെ എപ്പോഴും നിൽക്കുക. കൊണ്ടാണെങ്കിൽ ഇതൊക്കെ ഒരു സ്പ്രേ മാത്രം മതി, ഇതൊരു ക്ലീനിങ് യൂസ് ചെയ്താൽ പോരെ. അപ്പൊ ഈ ശരിക്കും ഒരു ഷീൽഡ് ആയിട്ടല്ലേ നിൽക്കണേ ഇതിന്റെ മുകളിൽ. അതിപ്പോ ഷീൽഡ് ആയിട്ട് നിൽക്കുകയും ചെയ്യും, കാരണം അടുത്ത പ്രാവശ്യം നമുക്ക് ക്ലീൻ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. ക്ലീൻ ഇച്ചിരി വെള്ളം കുഴിച്ചിട്ടാ ചെളിയും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് പോകുള്ളൂ, കുത്തുകളയാൻ പറ്റും. അപ്പൊ ഈ ഒരു സംഭവത്തിന് എങ്ങനെയാണ് റേറ്റ് വേണേ ഈ ഒരു സാധനത്തിന്? ഇതിനെപ്പോ ഇതുപോലത്തെ ഒരു വലിയ ബോട്ടിലാ വരുന്നത്. ആ അപ്പൊ അതിന് വരുന്ന റേറ്റ് 350 റേറ്റ് ആണ് വരുന്നത്. ഇത് നമുക്ക് എത്ര യൂസ് ചെയ്യാം, എത്ര യൂസ് ചെയ്യാൻ പറ്റുമോ? ഇത് ഒരു ഇഷ്ടം പോലെ പ്രാവശ്യം യൂസ് ചെയ്യാൻ പറ്റും. ന്യായം ഉണ്ടല്ലോ അതിനകത്ത്, നല്ല രീതിയിലുണ്ട്. പിന്നെ നമുക്കിത് വണ്ടി ചെന്നൊരു വീഡിയോ ഇടണോ? ഇത് കുറെ പേര് ഇത് വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട് വണ്ടി ഫുള്ളായിട്ട് ചെയ്യണം വീഡിയോ എല്ലാവർക്കും പറഞ്ഞ് താല്പര്യം ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. അപ്പൊ നമുക്ക് വണ്ടി ചെന്ന വീഡിയോ ആണ് നമുക്ക് വീഡിയോ ചെയ്യാം. ഈ ഒരു പ്രോഡക്റ്റ് മേടിക്കാൻ ലിങ്കും കാര്യങ്ങളൊക്കെ ഞങ്ങൾ വീഡിയോ താഴെ കൊടുത്തേക്കാം. സോ ഗൈസ്, ഇവിടെ വീഡിയോ തന്നെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ജീപ്പ് ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ.